എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ പന്ത്രണ്ടാമത്തെയും അവസാനത്തെയും ചാപ്റ്ററുമായിട്ടാണ് ചാപ്റ്ററിന്റെ പേര് പ്രകൃതിയുടെ വരദാനം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുവഴി പി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാഷണൽ ജോഗ്ര ജോഗ്രഫിക് മാസിക ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ച രാജ്യമാണ് നൗറുദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാഷണൽ ജോഗ്രഫിക് മാസിക ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ച രാജ്യമാണ് നൗറുദ്വീപ് നൗറുദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് പസഫിക് നൗറുദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ പസഫിക് ആണ് നൗറുദ്വീപിന്റെ വിസ്തൃതി ഇരുപത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് നൗറുദ്വീപിന്റെ വിസ്തൃതി ഇരുപത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്റർ നൗറുവിൽ സമ്പന്നമായി ഉണ്ടായിരുന്ന രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു വിഭാഗമാണ് ഫോസ്ഫെയ്റ്റ് അപ്പൊ ഇതിനെ ഒരു സമ്പന്ന രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഈ ഒരു ഫോസ്ഫറസിന്റെ ഒരു നിക്ഷേപം കൊണ്ടാണ് നൗറുവിൽ സമ്പന്നമായി ഉണ്ടായിരുന്ന രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു വിഭവമാണ് ഫോസ്ഫെയ്റ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ആദ്യമായി നൗറുവിൽ നിന്ന് ഖനനം ഫോസ്ഫേറ്റ് ഖനനം ആരംഭിച്ച രാജ്യമാണ് ജർമ്മനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ആദ്യമായി നൗറുവിൽ നിന്ന് ഫോസ്ഫേറ്റ് ഖനനം ആരംഭിച്ച രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ആദ്യമായി നൗറുവിൽ നിന്ന് ഫോസ്ഫേറ്റ് ഖനനം ആരംഭിച്ച രാജ്യം ജർമ്മനി ഒന്നാം ലോക യുദ്ധാനന്തരം നൗറുവിൽ ഖനനം ആരംഭിച്ച രാജ്യങ്ങളാണ് ബ്രിട്ടൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ഒന്നാം ലോക യുദ്ധാനന്തരം നൗറുവിൽ ഖനനം ആരംഭിച്ച രാജ്യങ്ങളാണ് ബ്രിട്ടൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തുടങ്ങിയവ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗ്യവുമായ വിഭവങ്ങൾ അറിയപ്പെടുന്നതാണ് പ്രകൃതി വിഭവങ്ങൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങൾ അറിയപ്പെടുന്നതാണ് പ്രകൃതി വിഭവങ്ങൾ എന്നുള്ളത് പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദമായ വസ്തുക്കളാണ് വിഭവങ്ങൾ എന്ന് നമ്മൾ പൊതുവെ സൂചിപ്പിക്കാറുള്ളത് പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ പൊതുവെ വിഭവങ്ങൾ എന്ന് പറയാറുള്ളത് ജീവനുള്ള വിഭവങ്ങൾ അറിയപ്പെടുന്നത് ജൈവ വിഭവങ്ങൾ എന്നാണ് ജീവനുള്ള ജൈവ ജീവനുള്ള വിഭവങ്ങൾ അറിയപ്പെടുന്നത് ജൈവ വിഭവങ്ങൾ എന്നാണ് ജീവനില്ലാത്ത വിഭവങ്ങൾ അറിയപ്പെടുന്നത് അജൈവ വിഭവങ്ങൾ എന്നാണ് ജീവനില്ലാത്ത വിഭവങ്ങൾ അറിയപ്പെടുന്നത് അജൈവ വിഭവങ്ങൾ എന്നാണ് പ്രകൃതി വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ധാതുക്കള് സൂര്യപ്രകാശം കാറ്റ് ജലം മണ്ണ് എന്നിവ പ്രകൃതി വിഭവങ്ങൾക്ക് ഉദാഹരണമാണ് ധാതുക്കൾ സൂര്യപ്രകാശം കാറ്റ് ജലം മണ്ണ് തുടങ്ങിയവ ഉപയോഗത്തിലൂടെ കുറഞ്ഞാലും പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തനത്തിലൂടെ വീണ്ടും നിർമ്മിക്കപ്പെടുന്ന വസ്തുക്കളാണ് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപയോഗത്തിലൂടെ ഇത് കുറഞ്ഞുപോയാലും പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ വീണ്ടും നിർമ്മിക്കപ്പെടുന്ന വിഭവങ്ങളെയാണ് നമ്മൾ പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ എന്നതുകൊണ്ട് പറയുന്നത് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവത്തിന് ഉദാഹരണമാണ് സൂര്യപ്രകാശം കാറ്റ് ജലം മണ്ണ് എന്നിവ പ്രകൃതി വിഭവങ്ങളുടെ ആവശ്യകത വർദ്ധിക്കാനിടയായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജനസംഖ്യാ വർധനവ് ശാസ്ത്ര സാങ്കേതിക പുരോഗതി മെച്ചപ്പെട്ട വാർത്താവിനിമയ സൗകര്യങ്ങൾ വ്യവസായവൽക്കരണം തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയും സ്വയം പുനഃസ്ഥാപിക്ക പുനസ്ഥാപന ശേഷി ഇല്ലാത്തതുമായിട്ടുള്ള വിഭവങ്ങൾ അറിയപ്പെടുന്നത് പുനസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ എന്നാണ് എന്താണ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അവ തീർന്നു തീർന്നുപോകും സ്വയം പുനഃസ്ഥാപന ശേഷി ഇവക്കില്ല ഇത്തരത്തിലുള്ള വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ എന്ന് നമ്മൾ പറയാം പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവത്തിന് വിഭവത്തിന് ഉദാഹരണമാണ് പ്രകൃതിവാതകം കൽക്കരി ഇരുമ്പയര് പെട്രോളിയം തുടങ്ങിയ വസ്തുക്കള് എന്നുള്ളത് തിരിച്ചറിയാം അനിയന്ത്രിതമായിട്ടുള്ള ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവിനെ നമ്മൾ വിഭവശോഷണം എന്ന് പറയും നമ്മളെ തടി കുറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ശോഷിച്ചു പോയി എന്ന് പറയും അതുപോലെ വിഭവങ്ങളുടെ ഒരു ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ വിഭവശോഷണം ഉണ്ടാവും എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൌമ ഉച്ചകോടി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ ഭൗമ ഉച്ചകോടി എവിടെയാണ് നടന്നത് എന്ന് ചോദിച്ചാൽ ബ്രസീലിലെ ഡിയോ റിയോ ഡി ജെനീറോയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ബ്രസീലിലെ റിയോഡി ജനീറോയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക റിയോഡി ജനീറോ ഏത് രാജ്യത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രസീലിലാണ് റിയോഡി ജനീറോ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടിയിൽ പങ്കെടുത്ത കാനഡക്കാരിയാണ് സെവൻ കുളി സുസൂക്കി എന്ന് പറയുന്നത് ആ കുട്ടിയുടെ പ്രത്യേകത ആ കുട്ടിക്ക് എത്ര വയസ്സേ ഉള്ളൂ പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ ആ കാലത്താണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടിയിൽ പങ്കെടുത്ത കാനഡക്കാരിയാണ് സെവൻ കുളി സുസൂക്കി വയസ്സ് പന്ത്രണ്ടാണ് മാനവ പരിസ്ഥിതിയെ കുറിച്ചുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനം നടന്ന സ്ഥലമാണ് സ്റ്റോക്ക് മാനവ പരിസ്ഥിതിയെ കുറിച്ചുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനം നടന്ന സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അത് സ്റ്റോക്ക് ഹോം ആണ് മാനവ പരിസ്ഥിതി സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂണാണ് മാനവ പരിസ്ഥിതി സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂണിൽ ഐക്യരാഷ്ട്രസഭയിൽ ആര് നടത്തിയ പ്രസംഗമാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ കാരണമായത് ഇന്ദിരാഗാന്ധി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂണില് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ദിരാഗാന്ധി ഒരു പ്രസംഗം നടത്തി ആ ഒരു പ്രസംഗത്തിന്റെ ഫലമായിട്ടാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് മനുഷ്യന്റെ അമിതമായ വിഭവശൂഷണം മൂലം വംശനാശം സംഭവിച്ച മൗറീഷ്യസിലെ പക്ഷിയാണ് ജൂഡോ നമ്മൾ പി എസ് സി ഒന്നും പഠിക്കുന്നില്ലെങ്കിലും ഡോ ഡോഡോ പക്ഷികളുടെ കാര്യം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും മനുഷ്യന്റെ അമിതമായിട്ടുള്ള ചൂഷണം മൂലം വംശനാശം സംഭവിച്ചിട്ടുള്ള മൗറീഷ്യസിലെ ഒരു പക്ഷിയാണ് ഡോഡോ എന്ന് പറയുന്നത് ഡോഡോ പക്ഷികൾ കാണപ്പെടുന്ന പ്രദേശമാണ് മൗറീഷ്യസ് ദ്വീപ് ഈ ഒരു മൗറീഷ്യസ് ദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വംശനാശം സംഭവിച്ച ഇന്ത്യയിലെ കന്നുകാലി വർഗമാണ് അറോച്ച് വംശനാശം സംഭവിച്ച ഇന്ത്യയിലെ ഒരു കന്നുകാലി വർഗമാണ് അറോച്ച് എന്ന് പറയുന്നത് ഏഷ്യയില് വംശനാശം സംഭവിച്ചിട്ടുള്ള ജീവിക്ക് ഉദാഹരണമാണ് ഏഷ്യൻ ചീറ്റപ്പുലി ഏഷ്യൻ ഏഷ്യയില് വംശനാശം സംഭവിച്ചിട്ടുള്ള ഒരു ജീവിക്ക് ഉദാഹരണമാണ് ഏഷ്യൻ ചീറ്റപ്പുലി ഓരോ വർഷവും മനുഷ്യൻ ഉപയോഗിക്കുന്ന മരത്തിന്റെ ഏകദേശ കണക്കാണ് മൂന്ന് ദശലക്ഷം ക്യൂബിക് മീറ്റർ ഇതിന്റെ പകുതിൻറെ പകുതിൻറെ പകുതിൻ്റെ പകുതിൻറെ പകുതി പോലും ചിലപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ടാവില്ല അത്ര പോലും വിത്തുകൾ ഒരു വർഷം മനുഷ്യൻ നടുന്നുണ്ടാവില്ല നമ്മൾ ഈ ജൂൺ അഞ്ച് പരിസ്ഥിതിമായിട്ട് വെറുതെ ആഘോഷിച്ചങ്ങ് വിടാറാണ് പതിവ് ഓരോ വർഷവും മനുഷ്യൻ ഉപയോഗിക്കുന്ന മരത്തിന്റെ ഏകദേശ കണക്കാണ് മൂന്ന് ലക്ഷം ക്യൂബിക് മീറ്റർ എന്നത് ലോക പരിസ്ഥിതി ദിനം എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ജൂൺ അഞ്ചിനാണ് ലോക ഭൗമ ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരന്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പുകളാണ് നാൽപ്പത്തി എട്ട് എയും അൻപത്തി ഒന്ന് എ ജിയും പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരന്റെ കർത്തവ്യമാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പുകളാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എയും ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ ജിയും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം വിഭവ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമങ്ങളാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം ജല നിയമം വന സംരക്ഷണ നിയമം വായു നിയമം ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ എന്നിവ ജല അതോറിറ്റി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് ജല അതോറിറ്റി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജല അതോറിറ്റി സ്ഥാപിക്കുന്നതിന് കാരണമായ ജലമുന്നേറ്റം ഏതാണ് എന്ന് ചോദിച്ചാൽ പെരിയാർ നദി സംരക്ഷണ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജല അതോറിറ്റി സ്ഥാപിക്കുന്നതിന് പെരിയാർ നദീ സംരക്ഷണ നിയമം ആണ് അതിന് കാരണമായത് ഈ പെരിയാർ നദീ സംരക്ഷണ മുന്നേറ്റമാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ നിയമം അല്ല കേട്ടോ വിഭവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ള നിയമങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നെൽവയൽ സംരക്ഷണ നിയമവുമുണ്ട് തണ്ണീർത്തട സംരക്ഷണ നിയമവുമുണ്ട് ഇനി അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ആളുകളുടെ കോട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും സത്യാഗ്രഹത്തെ നിറവേറ്റാനു നിറവേറ്റാനുള്ളതില്ലതാനും ഇത് ആരുടെ വാക്കുകളാണ് ഗാന്ധിജിയുടെ വാക്കുകളാണ് ഗാന്ധിജി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാല് നമുക്കെല്ലാവർക്കും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും എന്തൊരു മഹത്തുരമായിട്ടുള്ള വാക്കുകളാണ് എന്നുള്ളത് ആലോചിക്കുക ഇപ്പത്തെ നമ്മുടെ ആളുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു വാക്കുകൾ കൂടിയാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ പി എസ് സിന് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഓർത്തു വെക്കുക വരും തലമുറകളുടെ ആവശ്യങ്ങൾ കൂടി നിറവേറ്റുന്നതിനായി വിഭവങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സമീപനത്തെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് വരും തലമുറകളുടെ ആവശ്യങ്ങൾ കൂടി നിറവേറ്റുന്നതിനായിട്ട് വിഭവങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന സമീപനം സുസ്ഥിര വികസനം ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല വെറും തലമുറയ്ക്ക് കൂടി പ്രിസർവ് ചെയ്ത് വെക്കേണ്ടതാണ് എന്നുള്ള ഒരു ബോധത്തിൽ നിന്നാണ് ഈ ഒരു സുസ്ഥിര വികസനം എന്നുള്ള കാഴ്ചപ്പാടൊക്കെ ഉരുതിരിഞ്ഞു വരിക സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ് വിഭവങ്ങൾ പുനച്ചംക്രമണം ചെയ്യുക വിഭവങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക വിഭവങ്ങൾ പുനരുപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു വീഡിയോകൾ കൂടുതൽ ചെയ്യാനുള്ള പ്ലാനുകൾ ഉണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തും കമൻറ് ചെയ്തും സബ്സ്ക്രൈബ് ഒക്കെ സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക്